ന്യായാധിപന്മാർ ഒന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാർ ഒന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. യഹൂദ തന്റെ സഹോദരനായ ശിമയോനോട്, എന്റെ അവകാശ ദേശത്ത് കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ നീ എന്നോടുകൂടെ പോരേണം, നിന്റെ അവകാശ ദേശത്ത് നിന്നോടുകൂടെ ഞാനും വരാമെന്ന് പറഞ്ഞു. ശിമയോൻ അവനോടുകൂടെ പോയി. അങ്ങനെ യഹൂദ പുറപ്പെട്ടു, യഹോവ കനാന്യരെയും പെരിശ്യരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ബേസേക്കിൽ വെച്ച് അവരിൽ 10,000 പേരെ സംഹരിച്ചു. ബേസേക്കിൽ വെച്ചു അവർ അദോനി ബേസേക്കിനെ കണ്ടു, അവനോട് യുദ്ധം ചെയ്തു കനാന്യരെയും പെരിശ്യരെയും സംഹരിച്ചു. എന്നാൽ അദോനി ബേസക് ഓടിപ്പോയി, അവർ അവനെ പിന്തുടർന്ന് പിടിച്ചു, അവന്റെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. കൈകാലുകളുടെ പെരുവിരൽ മുറിച്ച 70 രാജാക്കന്മാർ എന്റെ മേശയും കീഴിൽ നിന്ന് പെറുക്കി തിന്നിരുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു എന്ന് അദോനി ബേസക് പറഞ്ഞു. അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി, അവിടെ വെച്ച് അവൻ മരിച്ചു. യഹൂദ മക്കൾ യെരുശലേമിന്റെ നേരെ യുദ്ധം ചെയ്തു, അതിനെ പിടിച്ച് വാളിന്റെ വായത്തിരയാൽ വെട്ടി നഗരം തീയിട്ട് ചുട്ടുകളഞ്ഞു. അതിനുശേഷം യഹൂദ മക്കൾ മലനാട്ടിലും തെക്കേ ദേശത്തിലും താഴ്വീതിയിലും പാർത്തിരുന്ന കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയി. യഹൂദ ഹെബ്രോനിൽ പാർത്തിരുന്ന കനാന്യരുടെ നേരെയും ചെന്നു. ഹെബ്രോന് പണ്ട് കിരിയാത് അർബ എന്നു പേർ. അവർ ശേഷായി, അഹീമാൻ, തൽമായി എന്നിവരെ സംഹരിച്ചു. അവിടെ നിന്നു അവർ ദെബീർ നിവാസികളുടെ നേരെ ചെന്നു. ദെബീറിനു പണ്ട് കിരിയത്ത് സേഫർ എന്നു പേർ. അപ്പോൾ കാലേബ് കിരിയത്ത് സേഫർ ജയിച്ചടക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കുമെന്ന് പറഞ്ഞു. കാലേബിന്റെ അനുജനായ കെനേസിന്റെ മകൻ ഒഗ്നിയർ അത് പിടിച്ചു. അവൻ തന്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നപ്പോൾ തന്റെ അപ്പനോടൊരു വയൽ ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. അവൾ അവനോടൊരു അനുഗ്രഹം എനിക്ക് തരയണമേ, നീ എന്നെ തെക്കൻ നാട്ടിലേക്കല്ലോ കൊടുത്തത്, നീരുറവകളും എനിക്ക് തരയണമേ എന്ന് പറഞ്ഞു. കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകൾ കൊടുത്തു. മോശയുടെ അളിയനായ കേന്യന്റെ മക്കൾ യഹൂദ മക്കളോടുകൂടെ ഈന്തപട്ടണത്തിൽ നിന്ന് അരാധനത്തേക്കുള്ള യഹൂദ മരുഭൂമിയിൽ പോയി. അവർ ചെന്ന് ജനത്തോടുകൂടെ പാർത്തു. പിന്നെ യഹൂദ തന്റെ സഹോദരനായ ശിമയോടുകൂടെ പോയി. അവർ സെഫാത്തിൽ പാർത്തിരുന്ന കനാനിരെ വെട്ടി അതിനെ നിർമൂലമാക്കി. ആ പട്ടണത്തിന് ഹോർമ എന്ന് പേരിട്ടു. യഹൂദ ഗസയും അതിന്റെ അതിർനാടും അസ്കലോനും അതിന്റെ അതിർനാടും യക്രോനും അതിന്റെ അതിർനാടും പിടിച്ചു. യഹോവ യഹൂദയോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ മലനാട് കൈവശമാക്കി. എന്നാൽ താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പു രഥങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. മോശയെ കൽപ്പിച്ചതുപോലെ അവർ കാലേബിന് ഹെബ്രോൻ കൊടുത്തു. അവൻ അവിടെ നിന്നു അനാക്കിന്റെ 3 പുത്രന്മാരെയും നീക്കിക്കളഞ്ഞു. ബെന്യാമീൻ മക്കൾ യെരുശലേമിൽ പാർത്തിരുന്ന യെബൂസിയരെ നീക്കിക്കളഞ്ഞില്ല. യെബൂസിയർ ഇന്നു വരെ ബെന്യാമീൻ മക്കളോടുകൂടെ യെരുശലേമിൽ പാർത്തു വരുന്നു. യോസെഫിന്റെ ഗൃഹം ബേഥേലിലേക്ക് കയറി ചെന്നു. യഹോവ അവരോടുകൂടെ ഉണ്ടായിരുന്നു. യോസഫിന്റെ ഗൃഹം ബേഥേൽ ഉറ്റുനോക്കുവാൻ ആളയച്ചു. ആ പട്ടണത്തിന് മുമ്പ് ലൂസ് എന്നു പേരായിരുന്നു. പട്ടണത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരുത്തനെ ഒറ്റുകാർ കണ്ടു. അവനോട്, പട്ടണത്തിൽ കടപ്പാൻ ഒരു വഴി കാണിച്ചു തരയണം, എന്നാൽ ഞങ്ങൾ നിന്നോട് ദയ ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ പട്ടണത്തിൽ കടപ്പാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ പട്ടണത്തെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കളഞ്ഞു. ആ മനുഷ്യനെയും അവന്റെ സകല കുടുംബത്തെയും വിട്ടയച്ചു. അവൻ ഹീത്യരുടെ ദേശത്ത് ചെന്നു ഒരു പട്ടണം പണിതു. അതിന് ലൂസ് എന്ന് പേരിട്ടു. അതിന് ഇന്നു വരെ അതുതന്നെ പേർ. മനശ്ശെ ബേർശയാനിലും അതിന്റെ ഗ്രാമങ്ങളിലും താനാക്കിലും അതിന്റെ ഗ്രാമങ്ങളിലും ദോരിലും അതിന്റെ ഗ്രാമങ്ങളിലും ഇബ്ലയാമിലും അതിന്റെ ഗ്രാമങ്ങളിലും മെഗദോവിലും അതിന്റെ ഗ്രാമങ്ങളിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്ത് തന്നെ പാർപ്പാനുള്ള താൽപര്യം സാധിച്ചു. എന്നാൽ ഇസ്രയേലിനു ബലം കൂടിയപ്പോൾ അവർ കനാന്യരെ മുഴുവനും നീക്കിക്കളയാതെ അവരെക്കൊണ്ട് ഊഴിയവേറെ ചെയ്യിച്ചു.
എഫ്രയീം ഗേസരിൽ പാർത്തിരുന്ന കനാനിരെ നീക്കിക്കളഞ്ഞില്ല. കനാനിയർ ഗേസേരിൽ അവരുടെ ഇടയിൽ പാർത്തു. സെബുലൂൻ കിത്രോനിലും നഹലോലിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാനിയർ ഊഴിയ വേലക്കാരായി തീർന്നു, അവരുടെ ഇടയിൽ പാർത്തു. ആശേർ അക്കോബിലും സീദോനിലും അഹ്ലാബിലും അക്സീബിലും ഹെൽബയിലും അഫീക്കിലും രഹോബിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. അവരെ നീക്കിക്കളയാതെ ആശേരിയർ ദേശനിവാസികളായ കനാനിയരുടെ ഇടയിൽ പാർത്തു. നഫ്താലി ബേർഷേമയിലും ബേത് അനാത്തിലും പാർത്തിരുന്നവരെ നീക്കിക്കളയാതെ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു. ബേത് ഷെമിഷിലെയും ബേത് അനാത്തിലെയും നിവാസികൾ അവർക്ക് ഊഴിയ വേലക്കാരായി തീർന്നു. അമോരിയർ ദാൻ മക്കളെ തിക്കി തള്ളി മലനാട്ടിൽ കയറ്റി താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ അവരെ സമ്മതിച്ചതുമില്ല. അങ്ങനെ അമോരിയർക്ക് ഹർഹേരേസിലും അയ്യോലോനിലും ഷാൽബീമിലും പാർപ്പാനുള്ള താൽപര്യം സാധിച്ചു. എന്നാൽ യോസഫിന്റെ ഗ്രഹത്തിനും ബലം കൂടിയപ്പോൾ അവരെ ഊഴിയ വേലക്കാരാക്കി തീർത്തു. അമോരിയരുടെ അതിർ അക്രബിയും കയറ്റവും സേലയും മുതൽ പിന്നെയും മേലോട്ടുണ്ടായിരുന്നു.